ഞാൻ ശാപമാക്കി മുഖ്യധാരയ്ക്ക് പരിചിതമല്ലാത്ത ജീവിത പരിസരങ്ങളെയാണ് റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ എന്ന ഡോക്യുമെന്ററി അടയാളപ്പെടുത്തുന്നത്. സമൂഹത്തിൽ ശബ്ദമില്ലാതെ പോകുന്ന ലൈംഗിക തൊഴിലാളികളുടെ കഥയാണിത്. ഇവരുടെ മരണവും കൊലപാതകവുമൊന്നും സമൂഹത്തെ ബാധിക്കുന്നതേയില്ലെന്ന ഭീകര യാഥാർത്ഥ്യമാണ് ഷെറിന്റെ ഡോക്യുമെന്ററി പറഞ്ഞു വെക്കുന്നത്. ബേസിക്കലി ഞങ്ങളിത് ഒരു ഡോക്യുമെന്ററി, ഒരു പ്രീ പ്ലാൻഡ് ഡോക്യുമെന്ററി, ഒരു സ്ക്രിപ്റ്റഡ് ഡോക്യുമെന്ററി എന്നുള്ള രീതിയിൽ ആലോചിച്ചതായിരുന്നില്ല. ഒരു ഒരു ഫീച്ചേഴ്സ്, ഒരു ഫീച്ചർ ഫിലിം, ഒരു ഫുള്ളത്ത് ഫീച്ചർ ഫിലിം ചെയ്യാനുള്ള ഭാഗമായിട്ട് അതിൽ ഇങ്ങനെ ഒരു രണ്ട് ക്യാരക്ടേഴ്സാണ്. ഒന്നൊരു നണ്ണാണ്, പിന്നെ ഒന്നൊരു സ്ട്രീറ്റ് ഗേളാണ്. ഇവരുടെ ഒരു പ്രണയമാണ് ആ സിനിമയുടെ വിഷയം. ചടുലമായ അവതരണ രീതിയിലൂടെയാണ് ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ഡോക്യുമെന്ററി കടന്നു ചെല്ലുന്നത്. മികച്ച പ്രേക്ഷക പ്രതികരണവും ഡോക്യുമെന്ററിക്ക് ലഭിച്ചു. ഈ ലൈംഗിക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഈ രീതിയിൽ പറയുന്ന ഒരു സിനിമ ഇന്ത്യയിൽ തന്നെ വേറെ അങ്ങനെ ഈ രീതിയിൽ കണ്ടിട്ടില്ല. ചോല എന്നൊരു ഒരു സംഘടനയെ കുറിച്ചും അതിലെ ഷാജി എന്നൊരു വ്യക്തിയെ കുറിച്ചും അങ്ങനെ ചില വെളിച്ചങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളൊരു ഒരു സന്തോഷം ആ പടം കണ്ടിറങ്ങുമ്പോൾ ഉണ്ട്. കണ്ണൂരിലെ ചോല എന്ന സന്നദ്ധ സംഘടനയുടെ സംരക്ഷണയിൽ കഴിയുന്ന അന്തേവാസികളുടെ ജീവിതത്തെ ആധാരമാക്കിയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. മീഡിയ വൺ, തിരുവനന്തപുരം.